ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹക്കൂട്ട സീരിയലിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മളെ ചെയ്തു എങ്ങനെയെങ്കിലും പല്ലവിയുടെ മനസ്സിൽ കയറിക്കൂടാനുള്ള പല പ്ലാനിങ്ങുകളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ പല്ലവി ഒന്നും വിട്ടുകൊടുക്കാണ്ട് എന്താ പറയുക, മനസ്സ് തുറന്ന് കാണിക്കാണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരു പിടിച്ചു വെച്ചേക്കും കേട്ടോ. അപ്പോൾ സേതു ഇങ്ങനെ അവർ തമ്മിലുള്ള ഒരു ചെറിയ സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ബ്രഹ്മയിലെ വീടിനെ കാണിക്കുന്നത് ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ സ്വാതിക്ക് എന്തൊരു പ്രശ്നം പറ്റുന്നുണ്ട്, അത് നമ്മുടെ പൂർണ്ണിമാമയ്ക്ക് ഒരു ഉറക്കം വരാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളുടെ പല്ലവിയെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയപ്പോൾ സ്വാതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല, സ്വാതിയെ വിളിച്ചാൽ കിട്ടുമായിരുന്നെന്താ കിട്ടാത്തതെന്നൊക്കെ പൂർണ്ണിമാമ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വാതിയെ കാണിക്കുന്നുണ്ട്, സ്വാതിയുടെ കൂടെ എന്തോ മറ്റേ ഒരു പയ്യനെയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പൂർണ്ണിമാമയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്, സ്വാതിയെ അറസ്റ്റ് ചെയ്തെന്നോ എന്തോ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തെന്നുള്ള എന്തോ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. പല്ലവിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് പൂർണ്ണിമാമ. അങ്ങനെ പല്ലവിയും സേതും കൂടെ സ്വാതി ഇത് എന്താണെന്ന് അറിയാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയ സ്വാതി ഇതെങ്ങനെ എറണാകുളത്ത് വന്നു എന്ന് നമ്മുടെ സേതു ചോദിക്കുന്നുണ്ട്. ഇതെന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പല്ലവിയും സേതും കൂടെ നമ്മുടെ സ്വാതി ഉള്ള പോലീസ് സ്റ്റേഷനായിട്ടുണ്ട്. സ്വാതി അങ്ങനെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയം സ്വാതി പല്ലവിയുടെയും സേതുവിൻ്റെയും കാറ് ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അത് സൈക്കോ ആണോ എന്നറിയത്തില്ല കേട്ടോ. അങ്ങനെ സ്റ്റേഷനിലെത്തുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. സ്വാതി മയക്കുമരുന്ന് കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്, മയക്കുമരുന്ന് കടത്തിയ കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. സ്വാതി മാത്രമല്ല സ്വാതിയുടെ ഒരു ഫ്രണ്ടും കൂടി അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മുടെ സേതുവും പല്ലവിയും അറിയുന്നത് കേട്ടോ. അപ്പോൾ തന്നെ അവർ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പോകുന്നുണ്ട്. കാരണം ആ കുട്ടിയെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതല്ലേ, പിന്നെ എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ എത്തിയെന്നൊക്കെയുള്ള രീതിയിൽ അവർ എന്തായാലും വല്ലാണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു കൂസലും ഇല്ലാണ്ടാണ് സ്വാതി ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ ഏതായിട്ടും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.